നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച് ഇപ്പോൾ ഫിക്ഷൻ വായിക്കുകയാണെങ്കിൽ അത് അനുഭൂതിയുടെ തലത്തിൽ നിന്നാണ് വായിക്കുന്നത് അതിന് രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ അല്ലാത്ത ആൾ എന്നും വ്യത്യാസമൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രത്യയശാസ്ത്രത്തിലും അതിൻ്റെ സംഘടനാ രൂപത്തിലും അതിൻ്റെ നേതാക്കളിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നിങ്ങളെല്ലാവരും അപ്പോൾ നോൺ ഫിക്ഷൻ വായിക്കുമ്പോൾ നേരത്തെ ശബരി ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് വായിച്ചിട്ട് വിഗ്രഹങ്ങൾ ഉടഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഉടയാനായിട്ടുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നരസിംഹറാവു മൻമോഹൻ സിംഗ് പിന്നെ അടൽ ബിഹാരി വാജ്പേയി ആണ് അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ സ്വന്തം നേതാക്കളെക്കുറിച്ച് ഇപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം ആർ എസ് എസിൻ്റെ സർസംഘചാലകമായിട്ട് രഹസ്യ ചർച്ച നടത്താൻ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയെ നിയോഗിച്ചു അത് സോണിയാഗാന്ധി അറിയരുത് എന്ന് പറഞ്ഞു അപ്പോൾ അത് വായിക്കുമ്പോൾ അയ്യോ ഇവരിങ്ങനെയായിരുന്നോ എന്നാണോ തോന്നുക അതല്ല മറിച്ച് ഇത് തെറ്റായിരിക്കും കാരണം എൻ്റെ നേതാക്കളെക്കുറിച്ച് അങ്ങനെ പറയാൻ അത് സാധ്യത അങ്ങനെ ഒരു വരാൻ സാധ്യതയില്ലല്ലോ അപ്പോൾ ആ ഓദറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ചിന്തയാണോ മനസ്സിൽ വരിക അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ എന്നൊരു അത്ഭുതമാണോ തോന്നുന്നത് ഇപ്പോൾ താങ്കൾ തന്നെ ഇപ്പോൾ വിക്രം സമ്പത്തിൻ്റെ പുസ്തകത്തിൻ്റെ കാര്യമാണ് വിക്രം സമ്പത്ത് സവർക്കർ മഹാനാണ് എന്ന് സ്ഥാപിച്ച പുസ്തകം എഴുതിയ ആളാണ് അതേസമയം എ ജി നുറാനി സവർക്കർ എങ്ങനെ രാജ്യദ്രോഹിയാണ് എന്ന് വിശദീകരിച്ച് പുസ്തകം എഴുതിയ ആളാണ് അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ ഈ രണ്ട് പുസ്തകവും വായിക്കുമ്പോൾ നമ്മുടെ പ്രജുടിസുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആശയ ലോകത്തിന് അനുഗുണമായ പുസ്തകം വായിക്കുകയും മറ്റത് തിരസ്കരിക്കുകയും ചെയ്യാണോ അതല്ലെങ്കിൽ ഇതൊക്കെ വായിച്ചിട്ട് ഞെട്ടുകയാണോ ചെയ്യുക അല്ല എന്നോട് ചോദിച്ചുകൊണ്ട് ഫസ്റ്റ് അല്ല ഞാനൊരു റീവാലിഡേഷൻ നടത്താറുണ്ട് ഇപ്പം ഈ നീർജയുടെ ബുക്ക് എനിക്ക് നിർജ നേരത്തെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു പരിചയമുണ്ട് അപ്പോൾ ചിലതൊക്കെ റീവാലിഡേറ്റ് റീവാലിറ്റിയിട്ടുണ്ട് എന്തായാലും അഭിലാഷ് പറഞ്ഞ ആ ഏടല്ല അതിനകത്തുള്ള എന്നുള്ളത് ഞാൻ പറയുകയാണ് സെക്കൻഡ് തിങ് എനിക്ക് എനിക്കൊന്ന് രാഷ്ട്രീയക്കാരുടെ വായനയിൽ അവരെന്ത് വായിക്കുന്നു എങ്ങനെ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ വായന അവർ സമൂഹത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കൂടുതൽ ഒരു താല്പര്യം ഞാൻ കാണുന്നത് എന്നാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഇവോൾവിങ് പ്രോസസ്സാണ് ഞാൻ ബയസ്ജല്ല ഇപ്പം എൻ്റെ പാർട്ടിക്കെതിരെയുള്ള വായനയാണെങ്കിലും ഞാൻ വായിക്കും അനുകൂലമായിട്ട് അത് ഞാൻ ഐ മേക്ക് ആൻ ഇൻഫോംഡ് ഒപ്പീനിയൻ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നൂറാനിയുടെ സവർക്കർ വായിച്ച് വായിച്ചിപ്പോൾ നമ്മൾ സമ്പത്തിൻ്റെ സവർക്കർ ആൾക്കാർ വായിച്ചത് വായിക്കുന്നൊരു കാലഘട്ടമാണ് സിനിമ വരെ ഇപ്പോൾ ഇറങ്ങാൻ പോകാൻ തോന്നുന്നതിൻ്റെ അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ വായിക്കുക എൻ വി അപ്പോൾ കൺഫ്യൂസ്ഡ് ആവുമോ ഏത് ഏത് സവർക്കറാണ് യഥാർത്ഥത്തിലുള്ള സവർക്കർ എന്നുള്ള കൺഫ്യൂഷൻ വരുമോ അല്ല ഇപ്പോൾ ഇപ്പോഴും ആളുകളുള്ള കൺഫ്യൂഷനുണ്ട് ഐ വെരി വെരി ഓണസ്റ്റ് ആളുകൾ ഇപ്പോൾ ഇനി ആ രീപുരയുടെ സിനിമയും കൂടെ വരികയാണ് ഒരു നിർമ്മിതിയാണ് അപ്പോൾ ആളുകൾ പ്രത്യേകിച്ച് പുതിയ തലമുറ ഒരു ഹാഫ് ബേക്ഡ് ഇൻഫർമേഷൻ വെച്ച് തരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ബെറ്റർ കണ്ടൻറ്റ് ആൻഡ് ബെറ്റർ പാക്കേജിംഗ് ആയിട്ട് പുതിയ സവർക്കർ നിർത്തി വരുമ്പം ആളുകൾ കൺഫ്യൂസ്ഡ് ആവുകയാണ് പറയാനൊരു ബുദ്ധിമുട്ടാണ് ആളുകൾ പീപ്പിൾ ആർ ഗെറ്റിംഗ് അതാണ് നമ്മൾ ഇലക്ടറായിട്ടിൽ കാണുന്നത് അതാണിപ്പം ഞാനായാലും പ്രൊഫ സിമെങ്കിലും സ്വരാജ് ഒക്കെ ഫൈറ്റ് ചെയ്യേണ്ടത് പീപ്പിൾ ആർ ഗെറ്റിംഗ് മോ കൺഫ്യൂസ് ഫൈൻ ദാറ്റ് ഞാൻ എന്നോടല്ല എങ്കിൽ പോലും ഞാൻ ഈ സവർക്കറുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പാർട്ടി തന്നെ പുറത്താക്കുമായിരിക്കും ഇപ്പോൾ ഗതികളിലാണ് ഈ പുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ സവർക്കറിൻ്റെ സമ്പത്ത് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സവർക്കർ ചിലത് കൂടിയായിരുന്നു മലയാളത്തിൽ നമ്മളറിയാത്ത ചിലത് കൂടി ആയിരുന്നു സവർക്കർ സവർക്കർ ഒരു നിരീശ്വരവാദിയായിരുന്നു അല്ലെങ്കിൽ സവർക്കർ ഭാഷയ്ക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി കേട്ടോ ഇപ്പോൾ ദിനാങ്ക് എന്നുള്ള ഒരു ഭാഷ അല്ലെങ്കിൽ സാപ്താഹിക് എന്നുള്ള ഒരു വീക്കിലിക്ക് ഇത്തരത്തിൽ കൂടുതൽ പുതിയ ഭാഷാപദങ്ങൾ നൽകിയ ആളാണ് അത്തരത്തിലുള്ള ഒരു ഒരു വലിയ സാഹിത്യകാരൻ കൂടിയാണ് ഇതെല്ലാം കൂടി മനസ്സിലാക്കുന്നതുകൊണ്ട് തെറ്റില്ല അദ്ദേഹത്തിനെ എതിർക്കാം അദ്ദേഹത്തിനോടുള്ള ഇപ്പോൾ ആർ എസ് എസിനെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് അദ്ദേഹമാണ് അഭിലാഷൊക്കെ അത് പറയില്ല ഒരാൾ ആർ എസ് എസ്കാരായിട്ട് ജനിച്ചു ആർ എസ് എസ് കാരനായിട്ട് മരിച്ചു എന്നതുകൊണ്ട് മാത്രമേ ആർ എസ് എസ് കാരനെക്കുറിച്ച് ഗുണവുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ കൂടിയാണ് സവർക്കർ അപ്പോൾ സവർക്കറിനെ നിങ്ങൾക്ക് എതിർക്കാം പക്ഷേ സവർക്കർ ചിലത് കൂടി ആയിരുന്നു എന്നുകൂടി മനസ്സിലാക്കുവാൻ പുതിയ വായന സഹായിക്കുമെങ്കിൽ അത് നല്ലതാണ് എന്നിട്ട് അഭിപ്രായങ്ങൾ അങ്ങനെ തന്നെ നിന്നോട്ടെ പക്ഷേ ഇതുകൂടിയാണ് സവർക്കർ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എതിർക്കുക നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അംഗീകരിക്കുക എന്ന് മാത്രമേ സവർക്കറെ കുറിച്ച് മൈക്ക് പറയാനുള്ളൂ അദ്ദേഹം ഭാഷയ്ക്ക് സംഭാവന നൽകി യഥീഷ്ടായിരുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബഹുമാന്യനായ ശിവശങ്കർ ചൂണ്ടിക്കാട്ടി ഈ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധി വധം നടന്നതിന് ശേഷം സവർക്കർക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരം അലയടിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാരാഷ്ട്ര നിയമനിർമ്മാണ സഭയിൽ ഓരോരുത്തരും ഈ വിമർശനങ്ങൾ ഉയർത്തി അപ്പോൾ ആർ എൻ മണ്ഡലിക്കർ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു അദ്ദേഹം ജയിലിൽ കിടന്ന ആളാണ് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത ആളാണ് അദ്ദേഹം ഭാഷയ്ക്ക് സംഭാവന നൽകിയ ആളാണ് അദ്ദേഹം യുക്തിവിവാദം ഉയർത്തിപ്പിടിച്ച ആളാണ് എന്നൊക്കെ പറയണ്ടായി ആ ചർച്ചയ്ക്ക് ഒടുവിൽ മൊറാർജി ദേശായി അന്ന് മൊറാർജി ദേശായി നിയമനിർമ്മാണ അംഗമാണ് അദ്ദേഹം എഴുന്നേറ്റ് ഒരു ഒറ്റ വാചകമാണ് പറഞ്ഞു ഒരേ ഒരു വാചകം ഭൂതകാലത്തിൽ ചെയ്ത സേവനങ്ങൾ വർത്തമാനകാലത്ത് ചെയ്ത കുടിയ ദ്രോഹത്തിന് പരിഹാരമല്ല ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇത് ഇത് കോമൺ ആയിട്ട് പറയും ഇതുകൂടി പറഞ്ഞു ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം പിടിച്ചതാണ് കാരണം ഒരു വ്യക്തി ഒരു കാര്യം മാത്രമല്ലല്ലോ ചെയ്തിട്ടുണ്ടാവുക സത്യം നൂറായിരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ ഒരു ജീവിതകാലത്ത് അതിൽ ചിലതിനെ എടുത്തിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നുണ്ടാവുക പക്ഷേ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെന്റിനെ പിരിച്ചുവിട്ടുക അതിനെ പലരും എതിർത്തിട്ടുണ്ട് അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും മഹാത്മാഗാന്ധിയുടെ കൊലയ്ക്ക് ഇതൊന്നും പരിഹാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല